2019 December 11 പൗരത്വ ഭേദഗതി നിയമത്തിന് ഇന്ത്യൻ പാർലമെന്റ് അംഗീകാരം നൽകിയ ദിവസം മതേതരത്വത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത ആ നിയമത്തിനെതിരെ രാജ്യത്തിന്റെ തെരുവുകളിൽ അണമുറിയാത്ത പ്രതിഷേധം അലയടിച്ചു. ജാമിയ മില്ലിയയിൽ നിന്ന് അണപൊട്ടിയ പ്രതിഷേധത്തെ ജ്വലിച്ചത് ഷഹീൻബാഗിലായിരുന്നു. ഡൽഹിയിലെ മരുങ്കോച്ചുന്ന തണുപ്പിൽ സമരാഗ്നി പടർത്തിയത് 10 ഉമ്മമാർ, അവർക്ക് നേതൃത്വവുമായി ബിൽക്കിസ് ബാനു എന്ന 82-കാരി. ഷാഹീൻബാഗിലെ തെരുവിലേക്ക് സമരവുമായി ഇറങ്ങുമ്പോൾ അവരുടെ ചുളിവ് വീണ കൈകളിലുണ്ടായിരുന്നത് 2 സാധനങ്ങൾ. 1, ഇന്ത്യയുടെ മൂവർണക്കൊടി. 2, തുളച്ചു കയറുന്ന തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഷോൾ. വിഖ്യാതമായ ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയാണ് ബിൽക്കിസ് ബാനു ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും പൂർവാധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് പ്രായം തളർത്താത്ത ഈ സമരവീര്യത്തെ ബഹുമതികൾ തേടിയെത്തുന്നത്. സ്വേച്ഛാധിപത്യത്തിൻ്റെ മൂർധാവിലേൽക്കുന്ന പ്രഹരമാണ് അവർക്കുള്ള അംഗീകാരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾക്കുള്ള നിലക്കാത്ത ഊർജവും. എൻ്റെ സിരകളിലെ ചോരയുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ഈ രാജ്യത്തെയും ലോകത്തെയും മക്കൾക്ക് നീതിയുടെയും തുല്യതയുടെയും വായു ശ്വസിക്കാൻ കഴിയുന്നതിനായി ഞാനിവിടെയുണ്ടാകും എന്നാണ് ബിൽക്കിസ് ബാനു പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള ആ പോരാട്ട തെരുവിലേക്ക് ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തി. 10 ഉമ്മമാരിൽ നിന്ന് സമരം 100ഉം 1000ഉം കടന്ന് 10,000-ത്തിലെത്തി. ബിൽക്കിസ് ബാനു സമരപ്പന്തലിലെ ദാദിയായി. അചഞ്ചലമായ ആ പോരാട്ടത്തെക്കുറിച്ച് വാഷിങ്ടൺ പോസ്റ്റിലും അൽ ജസീറയിലും BBCയിലും വാർത്തകൾ വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട സമരമാണ് ഷാഹീൻബാഗ് സമരമെന്ന് അൽ ജസീറ എഴുതി. സമരം സർക്കാരിൻ്റെ കണ്ണിലെ കരടായി. ഏതു വിധേനയും സമരത്തെ അടിച്ചമർത്താൻ ഹിന്ദുത്വ തീവ്രവാദികളെ ഇറക്കാൻ കേന്ദ്രം ചുക്കാൻ പിടിച്ചു. February 1 ഷാഹീൻബാഗ് സമരപ്പന്തലിലേക്ക് 3 തവണ നിറയൊഴിച്ച് കപിൽ ഗുജ്ജർ എന്ന യുവാവ് ചാടി വീണു. സമരപ്പന്തലിൽ താനിരിക്കുന്നതിന് 50 മീറ്റർ അടുത്തുവരെ അയാളെത്തിയെന്ന് പിന്നീട് ബിൽക്കിസ് ബാനു പറഞ്ഞു. സമരപ്പന്തലിലുള്ളവർ പരിഭ്രാന്തരായി. എന്നാൽ ഞങ്ങൾ വെടിയുണ്ട കണ്ട് പിന്മാറുന്നുവെന്ന് ധരിച്ചുവെങ്കിൽ നിങ്ങൾക്കു തെറ്റി എന്നവർ പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപം അരങ്ങേറി. 52 പേർ മരിച്ചു വീണു. ഏതു നിമിഷവും ആക്രമണം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ഇന്ത്യൻ പതാക ഉയർത്തി ഭരണഘടന ചേർത്തുപിടിച്ച് ആ സമരം ദൃഢപ്പെട്ടു. കോവിഡിൻ്റെ പേരു പറഞ്ഞ് 101 ദിവസങ്ങൾക്കു ശേഷം ഷാഹീൻബാഗിലെ സമരപ്പന്തൽ അധികാരികൾ പൊളിച്ചു നീക്കി. എങ്കിലും ഒരു പോറലും ഏൽപ്പിക്കാനാകാതെ ആ സമരപ്പന്തൽ ഇന്ത്യയുടെ മനസ്സിലുണ്ട്. ആ ഉമ്മമാർ കൊളുത്തിവെച്ച സമരജ്വാല അണയാതെ നിൽക്കുന്നുമുണ്ട്.